അർബുദരോഗത്താൽ ചികിത്സയിൽ കഴിയുന്ന സഹപാഠിയുടെ അമ്മയ്ക്ക് വേണ്ടി കുഞ്ഞുകൈകൾ കണ്ടെത്തിയത് 2 ലക്ഷം രൂപ. ഹോസ്തുർഗ് ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കരുണയുടെ കരങ്ങളുമായി അമ്മയ്ക്കായി മുന്നിട്ടിറങ്ങിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. വീണക്കിടക്കിയിലായ അമ്മയുടെ സങ്കടം സഹപാഠിയിൽ നിന്നറിഞ്ഞ കുഞ്ഞുങ്ങൾ ആ അമ്മയുടെ ചികിത്സയ്ക്ക് 2 ദിവസം കൊണ്ട് പിരിച്ചെടുത്തത് 2 ലക്ഷം രൂപയാണ്. ഹോസ്തുർഗ് ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സഹപാഠിയുടെ നിർധന കുടുംബത്തെ സഹായിക്കാൻ കരുണയുടെ കടലൊഴുക്കിയത്. അർബുദമെന്ന മാരക രോഗം തീർത്ത ചതിയുടെ ചുഴിയിൽപ്പെട്ട് ശയ്യാവലംബയാണ് അമ്മ. യൗവനം വിട്ടുതീരുന്നതിന് മുൻപ് തീർത്തും അപ്രതീക്ഷിതമായാണ് അവരുടെ ശരീരത്തിൽ രോഗം പടികടന്നെത്തിയത്. രോഗം വല്ലാതെ മൂർച്ഛിച്ചു. ചികിത്സയ്ക്ക് പണം ഏറെ വേണ്ടി വന്നു. വിദ്യാർത്ഥിനിയുടെ സങ്കടകഥയറിഞ്ഞ സഹപാഠികളും സ്കൂൾ അധികൃതരും ചേർന്ന് സഹായനിധി രൂപീകരിക്കാൻ തീരുമാനിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്തൃ സമിതിയും കൂടിച്ചേർന്നതോടെ 2 ദിവസം കൊണ്ട് പിരിച്ചെടുത്തത് 2 ലക്ഷം രൂപയാണ്. തുക കുടുംബത്തെ ഏൽപ്പിക്കാൻ സ്കൂൾ ലീഡർ ദിനക PTA പ്രസിഡന്റ് ബഷീർ ആറങ്ങാടിക്ക് കൈമാറി. നമ്മുടെ സ്കൂളിലെ ഹോസ്തുർഗ് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയുടെ മാതാവ് അതിഭീകരമായൊരു രോഗത്തിൻ്റെ അവസ്ഥയിൽപ്പെട്ട് ചികിത്സ തേടിയ വിവരമറിഞ്ഞു. ആ കുടുംബത്തിൻ്റെ ദൈന്യത മനസ്സിലാക്കി ആ വിദ്യാർത്ഥിനിയുടെ മാതാവിനെ സഹായിക്കണമെന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് തീരുമാനിക്കുക. ആ വിവരം നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളും മാനേജറും അധ്യാപികമാരും ഒക്കെ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ വിദ്യാർത്ഥികൾ കരുണയുടെ ഒരു വലിയ കടലാണ് ഇവിടെ ഒഴുക്കിയത്. 2 ദിവസം കൊണ്ട് ഈ വിവരം അറിഞ്ഞ് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമായി 2 ദിവസം കൊണ്ട് ഈ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അവരുടെ കുരുന്ന് കൈകളാൽ ഇവിടെ ശേഖരിച്ച് വെച്ചത് 2 ലക്ഷം രൂപയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അനിത ജോസഫ്, മാനേജർ സിസ്റ്റർ വത്സമ്മ അലക്സ്, മുൻ PTA പ്രസിഡന്റ് എം ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് PV രാജേഷ്, നിർവാഹക സമിതി അംഗം മൊഹാജിർ പൂച്ചക്കാട്, സ്റ്റാഫ് സെക്രട്ടറി വിനീത ടീച്ചർ, സുജാത ടീച്ചർ, രാജലക്ഷ്മി ടീച്ചർ, സെലിൻ ടീച്ചർ എന്നിവർ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.